നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് ജാവ സ്വിങ്ങിനെ പറ്റിയാണല്ലോ. സ്വിങ് എന്ന് പറയുന്നത് ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ്, അതായത് ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ JFC ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിങ് എന്ന് പറയുന്നത് നമുക്ക് വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ജാവ സഹായിക്കുകയാണ് സ്വിങ്ങിലൂടെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ പേര് ഒരു ഇൻപുട്ട് ബോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൽ ബട്ടൺ ഉണ്ടായിരിക്കും, അതുപോലെ കാര്യങ്ങളെല്ലാം നമുക്കതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ യൂസർ ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ സ്വിങ് AWT അഥവാ അബ്സ്ട്രാക്റ്റ് വിൻഡോയിങ് ടൂൾ കിറ്റ് പോലുള്ള APIs ഉപയോഗിക്കുന്നത്. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റ് IntelliJയിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം SRCയിൽ വന്ന് പുതിയൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്ലാസ്സിൻ്റെ പേര് സ്വിങ് എക്സാമ്പിൾ എന്നാണ്. ഞാൻ സ്വിങ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ കമ്പോണൻസുകൾ ബട്ടൺ, അതുപോലെ തന്നെ ഒരു ഫ്രെയിം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ആ പാക്കേജ് പറയുകയാണ്, ഇമ്പോർട്ട് java.swing എന്ന് പറയുന്ന പാക്കേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ പബ്ലിക് ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ മെയിൻ മെത്തേഡ് നൽകുന്നു. ഓക്കെ, ഇവിടെ ഒരു JFrame ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. JFrame f equals new JFrame. ഓക്കെ, ഇനി ഇതിന് ഒരു ടൈറ്റിൽ കൊടുക്കണം, അതായത് എൻ്റെ ഒരു വിൻഡോ ആയിരിക്കും വരുന്ന, ആ വിൻഡോയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ യൂസർ ഇൻ്റർഫേസിൽ കാണാറുണ്ടല്ലോ, സാധാരണ നമ്മൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടൈറ്റിൽ, എൻ്റെ ടൈറ്റിൽ ബാറിൽ കാണാറുണ്ട്. ആ ടൈറ്റിലാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിവിടെ സിമ്പിൾ സ്വിങ് എന്ന് കൊടുക്കുകയാണ്. സിമ്പിൾ സ്വിങ്. ഓക്കെ, സെമി കോളൻ. ഇനി അടുത്തത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബട്ടണാണ്. ഓക്കെ, ഞാൻ JButton എന്ന് പറയുന്ന ക്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബി എന്ന് സെറ്റ് ചെയ്യുന്നു. എൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് ബി എന്നാണ്. ന്യൂ, ഈ JButton-നുള്ളിൽ എൻ്റെ ബട്ടൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ബട്ടൺ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഈ നെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഞാനിവിടെ ഗെറ്റ് ഇൻഫോ എന്ന് കൊടുക്കുകയാണ്. വീണ്ടും ഞാനൊരു ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. JButton സി എന്നാണ് ബട്ടൻ്റെ പേര്. ന്യൂ സബ്മിറ്റ് എന്നാണ് ആ ബട്ടൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, രണ്ട് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ബട്ടൺസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണ് ഇരിക്കേണ്ടത്, കൂടാതെ ഈ ബട്ടൻ്റെ സൈസ് എത്രയാണ് വേണ്ടത്, വിഡ്ത്ത്, ഹൈറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യ ബട്ടൻ്റെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ സെറ്റ് ബൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. B.setBounce എന്ന് കൊടുക്കുന്നു. ഈ ബൗൺസിനുള്ളിൽ ഞാൻ ആദ്യം പറയേണ്ടത് എക്സിൻ്റെ പൊസിഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനത് 0 പൊസിഷനിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം വൈയുടെ പൊസിഷനാണ് പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വൈ ഏത് പൊസിഷനാണ്, ഞാൻ 0 പൊസിഷനിൽ തന്നെയാണ് വൈയിലും എക്സും വൈയും 0 പൊസിഷനിലായിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ബട്ടണിൻ്റെ വിഡ്ത്ത് ആണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു 100 ആണ് വിഡ്ത്ത്. അതിനുശേഷം ഹൈറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു 50 ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സി എന്ന് പറയുന്ന ബട്ടൺ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നു. C.setBounce എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ പൊസിഷൻ കൊടുക്കുന്നു. ഞാനിവിടെ 190 കൊടുക്കുന്നത്. എക്സ് വൈ 200 കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്, വിഡ്ത്താണ്. ഞാൻ 100 തന്നെ കൊടുക്കുകയാണ്. F50 ഹൈറ്റ്. ഞാനൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, രണ്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, അതിന് പൊസിഷൻ നൽകി, അതുപോലെ തന്നെ സൈസ് നൽകി. ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഫ്രെയിമിലേക്ക് ഈ ബട്ടണെ പ്ലേസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ കൊടുക്കുകയാണ് എൻ്റെ ഫ്രെയിം, എൻ്റെ പേരെന്താണ് എഫ് എന്നുള്ളതാണ്. F.add ഓ എന്താണ് ബി, ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ F.add ഓ സി, സിയും ഞാൻ എൻ്റെ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് എൻ്റെ ഫ്രെയിമിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തത് ടൈറ്റിൽ ബാറിലെ നെയിം മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. ഇനി എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, സൈസാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. F.set
സെറ്റ് സൈസ് എന്ന് പറയുന്ന മെഥേഡ് കോൾ ചെയ്യുന്നു. 400 നൽകുന്നു. ഓക്കെ, ഇനി ഒരു ലേ ഔട്ട് എനിക്ക് സെറ്റ് ചെയ്യണം. കസ്റ്റം ലേ ഔട്ടുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷെ അത് സ്വിങ്ങിൽ വരുന്നതല്ല, എ ഡബ്ല്യു ടിയിൽ വരുന്നതാണ്. ഇവിടെ ഞാൻ എഫിന് ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നില്ല, നള്ളാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ലേ ഔട്ട് നള്ളായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം എഫ് ഡോട്ട് സെറ്റ് വിസിബിൾ എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ കോൾ ചെയ്യുന്നു, അതിലേക്ക് ഞാൻ ട്രൂ സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാം ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് കൺട്രോൾ ആർ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൺ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ 00 പൊസിഷനിലുള്ള ബട്ടണാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ മറ്റൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പൊസിഷൻ നമ്മൾ ഇവിടെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ നമ്മുടെ ജെ ഫ്രെയിമിൻ്റെ ടൈറ്റിൽ കാണാനായിട്ട് സാധിക്കും, സിമ്പിൾ സ്വിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബട്ടണിൽ നമുക്കിപ്പോൾ ഇവൻറ്റുകളൊന്നും ഇല്ല ബട്ടണിൽ, ബട്ട് ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും.